नमस्ते सबको स्वागत पिछली कक्षा में विशेषण के बारे में पढ़ा विशेषण क्या है और विशेषण के कितने भेद है विशेषण के रूपांतर विशेषण के बारे में कहें तो वह एक विगारी शब्द है जिससे संज्ञा या सर्वनाम की विशेषता गुण धर्म आदि प्रकट होते हैं और विशेष के बारे में पढ़ा विशेष विशेषण के द्वारा जिस शब्द की विशेषता प्रकट होता है उसे विशेष कहते हैं विशेषण के चार भेद हैं गुणवाचक संख्यावाचक परिमाणवाचक सर्वनामिक गुणवाचक विशेषण में संख्या या सर्वनाम के गुण रंग आकार दशा काल, स्थान आदि का बोध प्रकट होता है इनके कुछ रूप इस प्रकार है गुण रंग आकार दशा काल स्थान दूसरा संख्यावाचक विशेषण है संख्यावाचक विशेषण में जिस विशेषण से द्वारा किसी संख्या या सर्वनाम की संख्या का बोध होता है उसके दो भेद होते हैं निश्चित संख्यावाचक विशेषण अनिश्चित संख्यावाचक विशेषण

कुछ कई अनेक आदि तीसरा परिमाणवाच विशेषण है परिमाणवाज विशेषण में किसी वस्तु की माप तोल अथवा परिमाण का बोध होता है इसके दो भेद होते हैं निश्चित परिमाणवाचक अनिश्चित परिमाणवाचक निश्चित परिमाणवाचक विशेषण में निश्चित परिमाण बताने के लिए वस्तु के साथ संख्यावाचक विशेषण जोड़ा जाता है दूसरा अनिश्चित संख्या अनिश्चित परिमाणवाचक विशेषण अनिश्चित परिमाणवाची विशेषण में निश्चित संख्या का बोध नहीं होता है थोड़ा बहुत ज़्यादा पूरा समूचा अधूरा पर्याप्त काफ़ी जरा आदि एट लास्ट सार्वनामिक विशेषण സർവനാമിക വിശേഷൻ മേം സർവനാമം വിശേഷൻ കെ രൂപേം പ്രയോഗാർത്ഥിയം വഹ് യഹ് കോൻ ആദി സർവനാമിക് വിശേഷൻ ഹെ നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ പഠിച്ചത് വിശേഷണം ഒക്കെ രൂപാന്തരമാണ് അതിൽ നമ്മൾ വിശേഷിക്കെ ലിങ്ക് വചനർ കര കേ അനുസാർ विशेष में जो विगार उत्पन्न होते हैं उन्हें विशेषणों के रूपांतर करते हैं लिंग वचन और कार्य के अनुसार विगार होता है परिवर्तन होता है अगार विशेषण पुल्लिंग बहुवचन में एगार में बदल जाते हैं और स्त्रीलिंग के दोनों वजनों में इगार हो जाता है हिंदी में विशेष के कारण आगारांत विशेषण के रूपों में कोई परिवर्तन नहीं होता है जैसे सुंदर बालिका सुंदर बालगा लुप्त विशेष के विशेषणों में भी विघार होता है यह विघार विशेषण के लिंग वजन और कार्य के अनुसार होता है नमकान विशेषणों की तुलनिया विशेषणों की तुलना ഇവിടെ കമ്പാരിസൺ തുലനം ചെയ്യാണ് ചെയ്യുന്നത് ഏതെല്ലാം അവസ്ഥകൾ വിശേഷണങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ അത് എങ്ങനെയാണ് അതിൻ്റെ ആവിർഭാവം അതെങ്ങനെയാണ് രൂപം കൊള്ളുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് വിശേഷണം കി തുല തുലനക്ക് ദൃഷ്ടി സി വിശേഷണം കി തീൻ അവസ്ഥയെ മാനിജാത്തി ഹെ ഇപ്പോൾ നമ്മൾ കമ്പാരിസൻ്റെ അല്ലെങ്കിൽ ആ തുലനം ചെയ്യുന്ന കാഴ്ചപ്പാടി കൂടി നോക്കുകയാണെങ്കിൽ വിശേഷണങ്ങൾക്ക് മൂന്നാവസ്ഥകളാണ് പറയുന്നത് മൂലാവസ്ഥ ഉത്തരാവസ്ഥ ഉത്തമാവസ്ഥ നമ്മൾ കമ്പാരിസൺ അല്ലെ തുലനം ചെയ്യുക ചെയ്യുന്നതിൽ മൂന്നവസ്ഥകളാണ് വിശേഷണത്തിനുള്ളത് ആദ്യത്തെ മൂലാവസ്ഥ രണ്ടാമത്തെ ഉത്തരാവസ്ഥ മൂന്നാമത്തെ ഉത്തമാവസ്ഥ മൂന്നവസ്ഥകൾ അതിൽ മൂലാവസ്ഥ എന്താ നമുക്ക് നോക്കാം ജിസ് അവസ്ഥ മീം വിശേഷൻ അപ്പനെ മൂല് രൂപ്മേ ഹോ അർത്ഥാത് വിശേഷിക്ക് അന്യസേ തുലനഹിക്കി ജാത്തി ഉസേ മൂലാവസ്ഥ കെ മൂലാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് ബേസിക്ക് ആയിട്ടുള്ള മൂലാവസ്ഥ എന്ന് പറയുന്നത് ജിസ് അവസ്ഥാമേ വിശേഷൻ അപ്പനെ മൂൽ രൂപമേ ഹോ മൂലാവസ്ഥയിൽ വിശേഷണം എന്ന് പറയുന്നതിൻ്റെ ബേസിക്ക് ആയിട്ടുള്ള രൂപത്തിൽ തന്നെയാണ് അതായത് വിശേഷിക്ക് അന്യസി തുല്നാനഹി കി ജാത്തി അതിനെ വിശേഷത്തിൻ്റെ വേറെ എന്തെങ്കിലും ആയിട്ടോ നമുക്ക് അതിന് തുല്യം ചെയ്യാനായിട്ട് സാധിക്കില്ല അതിൻ്റെ മൂലാവസ്ഥയിൽ അതെങ്ങനെ തന്നെയാണോ ഇരിക്കുന്നത് അങ്ങനെ തന്നെ ഒരു ചേഞ്ചോടെ വരുന്നില്ല മൂലരൂപ്മേ ഹോത്താഹേ മൂലാവസ്ഥ മേ വിശേഷൻ അപ്പനെ മൂലരൂപ്മേ ഹോത്താഹേ അർത്ഥാത് വിശേഷിക്ക് അന്യസേ തുലനാനഹി കി ജാത്തി എക്സാമ്പിൾ പറയുന്നുണ്ട് രാം അച്ചാലെടുക്കാഹെ രാം അച്ച ലെടുക്കാഹെ ആ ലടുക്ക എന്നുള്ളത് വിശേഷിയാണ് അച്ച എന്നുള്ളത് അവിടെ വിശേഷണമാണ് അപ്പം അതിൻ്റെ മൂല രൂപമാണ് അച്ച പിന്നെ നമ്മൾ ലിംഗത്തിനും വചനത്തിനും ഒക്കെ അനുസരിച്ചാണ് നമ്മൾ മാറ്റുന്നത് അച്ച എന്നുള്ളത് അച്ഛന്നും അച്ഛന്നുമായിട്ട് പറയുന്നത് ഇപ്പം മൂലാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ വിശേഷി അപ്പനെ മൂല രൂപമേ ഹോത്താഹേന്നുള്ളതാണ് നെക്സ്റ്റ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കേലാ മീട്ട ഫൽഹെ കേല മീട്ട ഫല്ഹേ കേല എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള വളരെ മധുരമുള്ള പഴമാണ് കേല പഴപ്പഴം അപ്പം അത് ഫല്ല് എന്നുള്ളതാണ് അതിൽ വിശേഷി വരുന്നത് വിശേഷിന് നമ്മൾ വിശേഷണം കൊടുത്തു ഫൽ എന്നുള്ളതാണ് സോറി മീട്ട എന്നുള്ളതാണ് അപ്പോൾ ഫൽ എന്നുള്ള വിശേഷത്തിന് അവിടെ വിശേഷണം കൊടുത്തത് മീട്ട എന്നുള്ളതാണ് അവിടെ മൂലാവസ്ഥയാണ് മീട്ട എന്നുള്ളത് മൂലാവസ്ഥയാണ് മീട്ടെ മീട്ടി എന്നായിട്ട് മാറുന്നില്ല അത് ലിംഗത്തിൻ്റെ മചനത്തിനനുസരിച്ച് മാ അനുസരിച്ചാണത് മീട്ടെ എന്നും മീട്ടി എന്നായിട്ട് മാറുന്നത് ഇവിടെ മൂലാവസ്ഥ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് മീട്ട ഫൽഹേ എന്നുള്ളത് ഇപ്പം മൂലാവസ്ഥ എന്ന് പറഞ്ഞ പോയിൻ്റ് ഇതാണ് വിശേഷനപ്പനെ മൂലരൂപമേ ഒത്താഹേ അർത്ഥാദ് വിശേഷിക്ക അന്യസേ തുലനാനഹി കി ജാത്തി മറ്റ് വിശേഷികളുമായിട്ട് അവിടെ തുലനം ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് രണ്ടാമത്തെ പോയിൻ്റ് ഉത്തരാവസ്ഥയാണ് ജിസ് അവസ്ഥാമേ ഏക്ക് വിശേഷിക്കോ ദൂസരെ സെ ഖഡ്കർ യാഡ്കർ ദിഖായ ജായ് ഉസേ ഉത്തരാവസ്ഥ എന്താണ് ഉത്തരാവസ്ഥ ഉത്തരാവസ്ഥയിൽ പറയുന്നെങ്ങനെയാണ് ഏക വിശേഷിക്കോ ദൂസരെ സെ ഖട്കർ ഒരു വിശേഷ്യ അതിനെ ദൂസ്രേസെ കെക്കറും മറ്റുള്ളതിൽ നിന്നും നിന്നൊന്നുകിൽ കുറയുക ഏക്ക് വിശേഷിക്കോ ദൂസ്രേസേ കെടുക്കറ ഒരു വിശേഷി എന്ന് പറയുന്നത് മറ്റുള്ള വിശേഷത്തിൽ നിന്നും നിന്നൊന്നുകിൽ കുറയുകയോ യാ ബഡ്കൃതിക്കായ ജായ് ഒന്നുകിൽ കൂടുക അതിനെയാണ് നമ്മൾ ഉത്തരാവസ്ഥ പറയുന്നത് ഒന്നുകിൽ കുറയുക അല്ലെങ്കിൽ കൂടുക അത് കമ്പയർ ചെയ്യുമ്പോൾ അതായത് വേറൊരു വിശേഷവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത് ഒന്ന് മറ്റുള്ളതിൽ നിന്ന് കുറയുകയോ കൂടുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ഉത്തരാവസ്ഥ എന്ന് പറയുന്നത് പോയിൻ്റ് ഇതാണ് ജിസ് അവസ്ഥാമേയും അതായത് ഉത്തരാവസ്ഥാമേ ഏക്ക് വിശേഷിക്കോ ദൂസരെ സേ ഖ്കർ യാഡ്കർ ദിഖായ ജായ് ഘട്ട്നെന്നു പറഞ്ഞാൽ കുറയുക ഭട്ടനെ കൂടുക ഒന്നെങ്കിൽ കുറഞ്ഞു അല്ലെങ്കിൽ കൂടി അതിനാണ് നമ്മൾ ഉത്തരാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ എക്സാമ്പിൾ ഓർത്ത് നോക്കുക ഈ ഗംഗ യമുനാസെ ബഡിഹേ ഗംഗ യമുനയേക്കാൾ വലുതാണ് അപ്പോൾ ഇവിടെ കമ്പെയർ ചെയ്യണം ഒന്നിനേക്കാളും വലുതാണ് എന്നവിടെ കമ്പെയർ ചെയ്യണം ആ സേ എന്നുള്ള പേടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഗംഗ യമുനാ സെ ബടാഹ്യ പിന്നെ നമുക്കൊരു എക്സാമ്പിൾ രണ്ടുപേരെ വെച്ച് പറയാം രാം ശ്യാംസെ ബഡാഹെ രാം ശ്യാമിനേക്കാളും വലുതാണ് അല്ലെ ശ്യാം രാംസേ ചോട്ടാഹേ രാമൻ ശ്യാമിനേക്കാളും ചെറുതാണ് അപ്പോൾ ഒന്നുകിൽ ഒരാൾ മറ്റൊരാളിൽ നിന്ന് കുറയുകയോ കൂടുകയോ ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ ഉത്തരാവസ്ഥ പറയുന്നത് എക്സാമ്പിൾ നമ്മൾ നദിയുടെ കാര്യം പറഞ്ഞു ഗംഗ യമുന സേ അല്ല നമുക്ക് തിരിച്ചറി യമുന ഗംഗാ സേ ചോട്ടിഹേ ഗംഗ യമുനാസെ ബഡീഹി എന്ന് നമുക്ക് തിരിച്ചു പറയാം യമുന ഗംഗാസെ ചോട്ടിഹി യമുന ഗംഗയേക്കാളും ചെറുതാണ് ഇപ്പോൾ ഒന്നൊന്നിനേക്കാളും ചെറുത് അല്ലെ ഒന്നിനേക്കാളും വലുത് രാധ രമാസേ അധികം സുന്ദർ ഹെ രാധ രമയേക്കാളും കൂടുതൽ സുന്ദരിയാണ് രണ്ടുപേരെ കമ്പയർ ചെയ്യണം തുലനം ചെയ്യുകയാണ് ചെയ്യുന്നത് വിശേഷണങ്ങൾ രണ്ടുപേരെ വെച്ചവിടെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് ആദ്യത്തെ നമ്മൾ മൂലാവസ്ഥാ നമ്മളത് പറയുന്നത് എന്താണോ ബേസിക്കായിട്ട് എന്താണോ വരുന്നത് അതങ്ങനെയാണ് രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ഒന്നുകിൽ ഒരാൾ മറ്റൊരേക്കാൾ കുറയുക ഒന്നുകിൽ കൂടുക ആ അവസ്ഥയാണ് ഉത്തരാവസ്ഥ എന്ന് പറഞ്ഞു നമ്മൾ രാധ രമാസയെ അധികം സുന്ദരി രാധ രമയേക്കാളും അധികം രാധ രമയേക്കാളും അധികം സുന്ദരിയാണ് ഇപ്പോൾ രമാസയെ അധിക അധികം എന്നുള്ള പേട് നമ്മളവിടെ ഉത്തരാവസ്ഥയെ കാണിക്കാനായിട്ട് ഉപയോഗിച്ചു സേ ഉത്തരാവസ്ഥയെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നുണ്ട് ഉത്തരാവസ്ഥ കൊതി ഖനക്കെലിയെ സേ തർ അപേക്ഷ അധിക ആദി പ്രത്യ ലഗായ ജാത്തേഹി നമ്മൾ ഉത്തരാവസ്ഥയെ കാണിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് പ്രത്യയങ്ങളാണ് സേ എന്നുള്ളത് തർ എന്നുള്ളത് സോ അപേക്ഷ എന്നുള്ളത് അധിക ഇത് രണ്ടും നമ്മൾ ഉത്തരാവസ്ഥയെ വിശേഷണത്തിൻ്റെ ഉത്തരവാദയെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്രത്യയങ്ങളാണ് പ്രത്യേകം തന്നെ നമ്മൾ ആ വേടിന് ശേഷം വരുന്നതാണ് പ്രത്യയങ്ങൾ ഒരു വേഡ് അതിന് ശേഷം വരുന്നതാണ് പ്രത്യയങ്ങൾ സുന്ദർതർ നമുക്ക് പറയാൻ പറ്റും സുന്ദർ എന്നുള്ള വേട് കഴിഞ്ഞിട്ട് വരുന്നതാണ് സുന്ദർതർ അപ്പോൾ പ്രത്യേകം തന്നെ വേട് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രത്യയങ്ങൾ വിൽക്കുക അപ്പോൾ ഉത്തരാവസ്ഥയെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്രത്യേകങ്ങളെന്ന് പറയുന്നത് സേണ്ട് തറണ്ട് അപേക്ഷ അധികം നമുക്ക് പറയാം രാം ശ്യാം കി അപേക്ഷ ശ്യാമിനെ അപേക്ഷിച്ച് അല്ലെ ശ്യാംസെ ബടാഹി ശ്യാംസെ അധിക് ബടാഹി അപ്പോൾ നമുക്ക് ആ സേ എന്നുള്ളത് തറ എന്നുള്ളത് അപേക്ഷ എന്നുള്ളത് അധിക എന്നുള്ളതൊക്കെ നമ്മൾ ഉത്തരവാദി കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്രത്യയങ്ങളാണ് ജയ്സേ മോഹൻ സോഹൻ സേ ചതുർഹി മോഹൻ സോഹനേക്കാളും സമർത്ഥനാണ് അവിടെ സേ എന്നുള്ള പ്രത്യയമാണ് നമ്മൾ ഉപയോഗിച്ചത് നെക്സ്റ്റ് വരുന്നു സോനയ്ക്ക് അപേക്ഷ ചാന്തി സസ്തിഹി സോനയ്ക്ക് അപേക്ഷ സ്വർണത്തിനെ അപേക്ഷിച്ച് ചാന്തി സസ്തിഹി വെള്ളി വില കുറവാണ് വില കൂടുതൽ സ്വർണ്ണമാണ് അപ്പോൾ നമുക്ക് ഇവിടെ പറയാ ചാന്തിക്ക് അപേക്ഷ സോന മഹങ്കാഹി വെള്ളി അപേക്ഷിച്ച് സ്വർണം വില കൂടുതലാണെന്ന് പറയാൻ പറ്റും അതുപോലെ രാധാരമാസേ അധിക രൂപവതീഹി രാധ രമേക്കാളും അധികം രൂപവതിയാണ് അപ്പം അവിടെ സേ എന്നുള്ളത് കി അപേക്ഷ അധികം സേ അധികം തുടങ്ങിയവ നമ്മൾ അവിടെ ഉപയോഗിക്കണേ ഉത്തരാവസ്ഥയെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്രത്യേകങ്ങളാണ് ഇത് എല്ലാം അടുത്ത പോയിൻറ്റ് നമ്മൾ അതിൽ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത് വിശേഷണയ്ക്ക് തുലന മൂന്ന് മൂന്നാം പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ അവസ്ഥയാണ് ഉത്തമാവസ്ഥ എന്നുള്ളത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നതാണ് ഇപ്പോൾ വിശേഷണത്തിൻ്റെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നോർമലായിട്ട് ഉപയോഗിക്കുന്നതാണ് ബേസിക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് മൂലാവസ്ഥ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നമ്മൾ ഒന്നുകിൽ കുറച്ച് കൂടുതൽ അല്ലെങ്കിൽ കുറച്ച് കുറവ് അതാണ് ഉത്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ അടുത്തത് ഉത്തമാവസ്ഥയാണ് ഏറ്റവും അങ്ങേറ്റത്തിക്ക് എത്തുന്നതാണ് ഉത്തമാവസ്ഥ ജിസ് അവസ്ഥാമേക്ക് വിശേഷിക്കോ അന്യക്ക് തുലനാമേ സബ്സെ ഖഡ്കർ യാ സബ്സെ ബഡ്കർ ബത്തായ ജാ സെ ഉത്തമാവസ്ഥ കഥ ഉത്തമാവസ്ഥയിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ഏക്ക് വിശേഷിക്കോ എനിക്ക് തുലനം ഒരു വിശേഷ്യം മറ്റുള്ള ഒന്നുമായിട്ട് തുലനം ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ സബ്സെ ഖഡ്കർ ഏറ്റവും കുറവ് അപേക്ഷിച്ച് കുറവ് സബ്സേ ഖഡ്കുന്നെങ്കിൽ ഏറ്റവും കുറവ് യാ സബ്സെ ബഡ്കർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബത്തായ ചായ് പറയുന്നു അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഉത്തമാവസ്ഥ പറയുന്നത് അപ്പോൾ ഉത്തമാവസ്ഥ എന്ന് പറഞ്ഞാൽ മറ്റൊരു വിശേഷമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുകിൽ ഏറ്റവും താഴേക്ക് ഏറ്റവും കുറവായിരിക്കുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ടാണ് നമ്മൾ പറയുക അതിനെ നമ്മൾ ഉത്തമാവസ്ഥ എന്ന് പറയുന്നത് ഉത്തമാവസ്ഥ തിഖാനക്കേലിയെ സബ് സബ്സേ സബ്മേം ആദ്യമൊക്കെ പ്രയോഗിക്കുക ജാഥ ഹെ ഇപ്പം എല്ലാറ്റിനേക്കാളും അപേക്ഷിച്ച് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാധാരണ ചെറിയൊരു കുറവ് കൂടുതലല്ല ഏറ്റവും കൂടുതൽ അട്ടിൽ തന്നെ ഉപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ അതിലുപയോഗിക്കുന്ന പ്രത്യേകങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന വേഡ്സ് എന്ന് പറയുന്നത് ഇതാണ് സബ് ഉപയോഗിക്കുന്നുണ്ട് സബ്സേ ഉണ്ട് സബ്മേ ഇതെല്ലാമാണ് നമ്മൾ ഉത്തമാവസ്ഥയെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വേഡ്സ് ഇതിലെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഗംഗ സബ്സെ പവിത്ര നദീഹേ ഗംഗ എന്ന് പറയുന്നത് എല്ലാറ്റിനേക്കാളും പവിത്രമായിട്ടുള്ള നദിയാണ് സബ്സേ എല്ലാ നദികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാറ്റിനേക്കാളും അപേക്ഷിച്ച് എല്ലാറ്റിനേക്കാളും വളരെ പവിത്രമായിട്ടുള്ള നദിയാണ് ഗംഗ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് സബ്സെ എന്നുള്ള വേടാണ് ഉപയോഗിച്ചത് ഉത്തമ അവസ്ഥയെ കാണിക്കാനായിട്ട് അതുപോലെ അമേരിക്ക സബ്സെ സമ്പന്ന ദേശി അമേരിക്ക എന്ന് പറയുന്നത് സബ്സെ എല്ലാറ്റിനേക്കാളും അപേക്ഷിച്ച് എല്ലാ രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സബ്സെ സമ്പന്ന ദേശി വളരെ സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങേയറ്റത്തെ അതായത് എല്ലാമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലെ ഏറ്റവും അറ്റത്തും നിൽക്കുന്നതാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അപ്പോൾ അത് ഉത്തമാവസ്ഥയെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് സബ്സെ എന്നുള്ളത് നമ്മൾ സബ് പറഞ്ഞു സബ്മേ ഇത് മൂന്നുമാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് അതുപോലെ തന്നെ സബ്സെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു ഗംഗയെക്കുറിച്ചും അമേരിക്കയെക്കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞു ഇനി സംസ്കൃതക്ക് തത്സം വിശേഷണം നോക്കോ തർ യാ തം ലഗാക്കർ क्रमशः उत्तरावस्था या उत्तमावस्था का विशेषण बना लिया जाता है ഈ സംസ്കൃതത്തിലെ തത്സം വിശേഷണങ്ങളിലെ തർ എന്നും തം എന്നും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരാവസ്ഥയും ഉത്തമാവസ്ഥയും ഉണ്ടാക്കാനായിട്ട് സാധിക്കും സംസ്കൃതത്തിലെ തത്സം വിശേഷണങ്ങളിലെ തറ എന്നും തറന്നറഞ്ഞാവസ്ഥ കാണിക്കുന്നത് തമ്മിൽ നിന്നോ ഉത്തമാവസ്ഥ കാണിക്കുന്നത് ആ ചേർത്ത് കഴിഞ്ഞാൽ ഈ രണ്ട് പ്രത്യയങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഉത്തരാവസ്ഥയും ഉത്തമാവസ്ഥയും കാണിക്കാനായിട്ട് സാധിക്കും ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഹിന്ദി മേ ബി ഇൻ കാ പ്രയോഗോത്താഹേ അപ്പോൾ സംസ്കൃതത്തിലുള്ളതുപോലെ തന്നെ ഹിന്ദിയിലും നമ്മൾ ഈ വേഡ്സ് ഉപയോഗിക്കുന്നുണ്ട് ജയ്സേ ഇവിടെ നമ്മൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് മൂലാവസ്ഥയുണ്ട് ഉത്തരം ഉത്തരാവസ്ഥയുണ്ട് ഉത്തമാവസ്ഥ മൂന്നാവസ്ഥകൾ നമ്മൾ വിശേഷത്തിൽ പറഞ്ഞാൽ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ മൂലാവസ്ഥയിൽ സുന്ദർ എന്നുള്ളത് ഉത്തരാവസ്ഥയിലത് തറു വെച്ച് കഴിഞ്ഞാൽ സുന്ദർതർ എന്നായിട്ട് മാറുന്നു നമ്മുടെ സംസ്കൃതത്തിൽ തറും തമ്മും വെക്കുന്നത് പോലെ തന്നെ ഹിന്ദിയിലും വെക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് അതായത് മൂലാവസ്ഥയിൽ നമ്മൾ സുന്ദർ എന്നെഴുതുന്നത് ഉത്തരാവസ്ഥയുമ്പത് സുന്ദർതർ എന്നാവുന്നു ഉത്തമാവസ്ഥ ആകുമ്പോൾ തം വെച്ച് കഴിഞ്ഞത് സുന്ദർ എന്നായിട്ട് മാറുന്നു അതുപോലെ തന്നെ പ്രിയ എന്ന് പറയുന്നത് മൂലാവസ്ഥയിൽ നമ്മൾ എന്ന് വെക്കുന്നു അത് ഉത്തരാവസ്ഥയാകുമ്പോൾ തറക്കൂടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ പ്രിയതറന്നാകുന്നു ഉത്തമാ അവസ്ഥയിലെത്തുമ്പോൾ പ്രിയതം എന്നായിട്ട് മാറുന്നു ഉത്തമാവസ്ഥ ഒന്ന് അങ്ങേറ്റത്തേക്ക് എത്തും അതുപോലെ തന്നെ അധികം അധികം എന്ന് പറയുന്നത് നമ്മുടെ മൂലാവസ്ഥയിൽ വരുന്നതാണ് അധികം എന്നുള്ള വേട് അത് നമ്മൾ ഉത്തരാവസ്ഥയിലാക്കുമ്പോൾ അധികം തറന്നായിട്ട് മാറുന്നു ഉത്തമാവസ്ഥയിലാകുമ്പോൾ അത് അധികത്തം എന്നായിട്ട് മാറുന്നു അപ്പോൾ തർത്തം ആ രണ്ട് വേടാണ് നമ്മൾ ഈ ഉത്തരാവസ്ഥയും ഉത്തമാവസ്ഥയും കാണിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് അതുപോലെ തന്നെ ഉച്ച് ഉച്ച എന്നുള്ളത് നമ്മൾ ബേസിക്കായിട്ടുള്ള മൂലാവസ്ഥയാണ് അത് നമ്മൾ തറ വെച്ച് കഴിഞ്ഞാൽ ഉത്തരവസ്ഥയിലേക്ക് എത്തുന്നു തം വെച്ച് കഴിഞ്ഞാൽ ഉത്തമാവസ്ഥയിലേക്ക് എത്തുന്നു ഉച്ചതർ ഉച്ചതം ഉച്ച് ഉച്ചതർ ഉച്ചതം അപ്പോൾ വിശേഷണങ്ങളുടെ വിശേഷണം കി തുല എന്ന് പറയുന്നതിൽ മൂന്നാവസ്ഥകളാണ് നമ്മൾ പഠിച്ചത് അടുത്തത് വിശേഷണം കി വ്യുപത്തി എങ്ങനെയാണ് ഈ വിശേഷണങ്ങൾ ഉണ്ടാവുന്നത് അതെങ്ങനെ ഫോം ചെയ്യുന്നു കൊച്ചു വിശേഷൻ മൂലധ വിശേഷം യോതഹി കുറച്ച് വിശേഷണങ്ങൾ അടിസ്ഥാനപരമായിട്ട് വിശേഷണം തന്നെ ആയിട്ടിരിക്കുന്നതാണ് അതിന് മാറ്റല്ല അതെപ്പോഴും വിശേഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് അതായത് കാല ലംബ ഊഞ്ച മോട്ട ആദ്യം ഇപ്പം നമുക്കത് കറുത്ത നിറം അതുപോലെ തന്നെ ലെമ്പ നീളം ഉയർ ഉയരുള്ളത് തടിച്ചതെന്നൊക്കെ പറയുന്നത് സ്ഥിരമായിട്ട് നമ്മൾ വിശേഷണത്തിൽ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് വേഡ്സാണ് പാർ കുച്ചു വിശേഷൻ സംഖ്യാ സർവനാം അഥവാ ക്രിയാസേ പനാജാതഹ്യം പക്ഷേ കുറച്ച് വിശേഷണങ്ങള് നമ്മൾ നൗണ് അതുപോലെ പ്രോനൗണ് അതുപോലെ ക്രിയ ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ കൂടുതലും നമ്മൾ പറഞ്ഞു കുറച്ചൊക്കെ വിശേഷണങ്ങൾ അടിസ്ഥാനപരമായിട്ട് ബേസിക്കായിട്ട് അങ്ങനെ തന്നെ നിലനിൽക്കുന്ന വിശേഷണങ്ങളാണ് വിശേഷണങ്ങളാണെന്നാൽ കുറച്ച് വിശേഷങ്ങൾ നമ്മൾ നമ്മുടെ നൗൺ കൊണ്ട് അതുപോലെ പ്രോനൗൺ കൊണ്ട് അതുപോലെ തന്നെ വെർബ് കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും विशेषण വിശേഷൻ വനാന കിലിയെ ഇൻ ശബ്ദം കെ സാത് കുച്ച് പ്രത്യയലക അഹേം ഇങ്ങനെ വിശേഷങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ വാക്കുകളിലെ കൂടെ നമ്മൾ കുറച്ച് പ്രത്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് നമ്മൾ പ്രത്യയെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വേടിന് ശേഷം വരുന്ന വാക്കുകളാണ് ഉപയോഗിക്കുന്നതാണ് നമ്മൾ പ്രത്യയെന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വിശേഷണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പ്രത്യങ്ങൾ ചേർക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഇക്ക് എന്നുള്ള പ്രത്യയം ഇതിൽ കൊടുത്തിട്ടുണ്ട് ധാർമ്മിക ആവാനായിട്ട് അതായത് ധർമ്മ എന്നുള്ളതിനെ നമ്മൾ ഇക്ക് ചേർത്ത് കഴിഞ്ഞാൽ ധാർമ്മിക് എന്നായിട്ട് മാറുന്നു അതൊരു വിശേഷണമായിട്ട് മാറി ധർമ്മ എന്നുള്ള ആ വീടിൻ്റെ കൂടെ ഇക്ക് എന്ന് പറയുന്ന പ്രത്യയം ചേർത്ത് കഴിഞ്ഞപ്പോൾ അത് ധാർമ്മിക എന്നായിട്ട് മാറി അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതാണ് ദൈനിക എന്നുള്ള വീട് ദിൻ പ്ലസ് ഇക്ക് ദൈനിക് ദൈനിക് എന്നായിട്ട് മാറുന്നു അതുപോലെ തന്നെ സാപ്താഹിക് വീക്ക്ലി ഇവിടെ സപ്താഹ് എന്നുള്ള വേടിൻ്റെ കൂടെ ഇക്ക് ചേർത്ത് കഴിഞ്ഞാൽ സാപ്താഹിക എന്നായിട്ട് മാറുന്നു അപ്പം അത് വിശേഷണമായിട്ട് മാറി ഇപ്പോൾ പ്രത്യങ്ങൾ ചേർക്കുമ്പോൾ എന്തായിട്ട് മാറുന്നു എന്ന് പറയുന്നത് സംഖ്യ സർവനാം അഥവാ ക്രിയാസേ വിശേഷൻ ഭനാജാതേഹി ഇത് മൂന്നുകൊണ്ട് നമുക്ക് വിശേഷണം ഉണ്ടാക്കാൻ പറ്റും അതായത് വിശേഷം ബനാനക്കേലിയെ ഇൻ ശബ്ദം കേസാത്ത് കുച്ച് പ്രത്യ ചോടാജാത്തേഹി അല്ലെങ്കിൽ കുച് പ്രത്യേക ലഗാജാതേഹി കുറച്ച് പ്രത്യങ്ങൾ നമ്മൾ ചേർക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ധാർമ്മികം എന്നുള്ള വേടാണ് ധർമ്മ ധർമ്മം എന്നുള്ളതാണ് ധാർമ്മിക്കായാലും ദൈനിക്കായാലും സപ്താഹികമായാലും എന്ന് പറയുന്ന പ്രത്യേകം ചേർക്കുമ്പോഴാണ് അതങ്ങനെയായിട്ട് മാറുന്നത് വിശേഷണമായിട്ട് മാറുന്നത് നെക്സ്റ്റ് നമ്മൾ വരുന്നത് വി എന്ന് പറയുന്ന പ്രത്യയാണ് തപ് തപ് അതിൻ്റെ കൂടെ നമ്മൾ വീ ചേർക്കുമ്പോൾ തപസ്വി എന്നായിട്ട് മാറുന്നു അല്ല മഞ്ഞിൻ്റെ കൂടെ വീ ചേർക്കുമ്പോൾ മനസ്വി എന്നായിട്ട് മാറുന്നു അതുപോലെ യ ഇ തുടങ്ങിയ പ്രത്യങ്ങൾ ഇപ്പോൾ ഭാരത് ഭാരതിൻ്റെ കൂടെ നമ്മൾ ഈ ചേർക്കുന്നു ഭാരതി എന്നായിട്ട് മാറുന്നു ഇന്ത്യൻസ് അതുപോലെ ഗ്രാം എന്നുള്ളതിൻ്റെ കൂടെ യാ ചേർക്കുമ്പോൾ ഗ്രാമി എന്നായിട്ട് മാറുന്നു ഗ്രാമം അപ്പോൾ പ്രത്യേകങ്ങൾ ആ വേഡ്സുകൾ വാക്കുകൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വിശേഷമായിട്ട് മാറ്റാൻ പറ്റും ഭാരതം എന്നുള്ളത് ഭാരതീയായിട്ട് മാറുന്നു ഗ്രാമം എന്നുള്ളത് ഗ്രാമം എന്നായിട്ട് മാറുന്നു അടുത്ത നമ്മൾ പ്രതി പറയുന്നത് ഇത്ത് എന്ന് പറയുന്ന പ്രതിയാണ് ഇത്ത് വ്യഥാദുഃഖം വ്യതി എന്നായിട്ട് മാറുന്നു വ്യത വ്യതിത് എന്നായിട്ട് മാറുന്നു അതുപോലെ ദുഃഖം നമുക്ക് പറയാം ദുഃഖിത് പറയാം വ്യഥ ദുഃഖ ദുഃഖം എന്ന് പറയാൻ പറ്റും ഇത്ത് എന്ന് പറയുന്ന വൃത്തി അവിടെ ചേർക്കുന്നു നെക്സ്റ്റ് ഈ എന്ന് പറയുന്നതാണ് പ്രേം പ്രേമീ പ്രേമെന്നുള്ളതിൻ്റെ കൂടെ ഈ ചേർത്ത് കഴിഞ്ഞാൽ പ്രേമി എന്നുള്ള വിശേഷണം കിട്ടുന്നു അതുപോലെ ധൻ എന്നുള്ളതിൻ്റെ കൂടെ ഈ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ധനി എന്നായിട്ട് കിട്ടുന്നു അതുപോലെ തന്നെ അമേരിക്ക എന്നുള്ളത് നമുക്ക് ഈ ചേർത്ത് കഴിഞ്ഞാൽ അമേരിക്ക എന്നായിട്ട് കിട്ടുന്നു ചീൻ ചീനി എന്നൊക്കെ നമുക്ക് പ്രത്യേകങ്ങളായിട്ട് പ്രത്യേകങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് വിശേഷങ്ങൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് ഉപയോഗിക്കുന്ന പ്രത്യേകം എന്ത് വാൻ മാൻ ദന്നുള്ള ദൻ എന്നുള്ള ആ വേടിൻ്റെ കൂടെ നമ്മൾ വാൻ ചേർത്ത് കഴിഞ്ഞാൽ ധൻവാൻ എന്നായിട്ട് മാറുന്നു അത് വിശേഷണമായിട്ട് മാറുന്നു നമ്മൾ സാധാരണ നമ്മൾ എക്സാമിന് വിശേഷണങ്ങൾ ചോദിക്കുന്നതാണത് ധെൻ ധൻവാൻ എന്നായിട്ട് മാറുന്നു ബുദ്ധി എന്നുള്ളതിൻ്റെ കൂടെ മാൻ ചേർത്ത് കഴിഞ്ഞാൽ ബുദ്ധിമാൻ എന്നായിട്ട് മാറുന്നു ഇപ്പോൾ വാനും മാനും അവിടെ പ്രത്യേകങ്ങളാണ് ഇത് രണ്ടും വെച്ച് നമുക്ക് വിശേഷണങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ധെൻ ധൻവാൻ ബുദ്ധി ബുദ്ധിമാൻ അടുത്തത് ല എന്ന് പറയുന്ന വേർഡാണ് പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നത് രങ്ക് രങ്കീല രങ്ക് എന്നുള്ളതിൻ്റെ കൂടെ ല ചേർത്ത് കഴിഞ്ഞാൽ രംഗീല എന്നുള്ള വിശേഷണം നമുക്ക് കിട്ടുന്നു നെക്സ്റ്റ് വരുന്നത് രായാണ് രാ എന്ന് പറയുന്ന പ്രത്യേകം ചേർത്ത് കഴിഞ്ഞാൽ ഹത്യ ഹത്യാര എന്നായിട്ട് മാറുന്നു അടുത്തത് ആടി ആടി എന്നുള്ളത് ഉപയോഗിച്ച് ഖേൽ എന്നുള്ളതിൻ്റെ കൂടെ ആടി ചേർത്ത് കഴിഞ്ഞാൽ കിലാടി എന്നായിട്ട് മാറുന്നു ഖേൽ കളി കിലാടി കളിക്കാർ അടുത്തത് ലു എന്ന് പറയുന്ന പ്രത്യയമാണ് ദയ ദയാലു കൃപ കൃപാലു ദയുടെ കൂടെ ലൂ എന്ന് പറയുന്ന പ്രത്യം ചേർത്തു അതുപോലെ കൃപയുടെ കൂടെ ലൂ എന്ന് പറയുന്ന പ്രത്യം ചേർത്തു ദയാലു കൃപാലു എന്ന് പറയുന്ന വിശേഷണങ്ങൾ നമുക്ക് കിട്ടി അപ്പോൾ കുറച്ച് വിശേഷണങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അതിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് സാധാരണ നമ്മളെ വിശേഷണം നമുക്ക് ചോദിക്കാറുണ്ട് വിശേഷൻ രൂപ ലിഖി എന്ന് പറഞ്ഞിട്ട് തന്നിട്ട് നമുക്കത് വിശേഷണാക്കിയിട്ട് മാറ്റണം അതുപോലെ നമ്മൾ ഇതിഹാസ് നമുക്ക് ഇക്ക് വെച്ചിട്ട് എഴുതാൻ പറ്റും ഇതിഹാസ് സാധാരണ എക്സാമിന് ചോദിക്കുന്ന ഒന്നാണ് ഐതിഹാസിക് ഇതിഹാസ് എന്ന് പറയുന്നത് നമുക്ക് ഇക്ക് ചേർത്ത് കഴിഞ്ഞാൽ എന്നായിട്ട് മാറുന്നു അല്ല പുരാണാണെങ്കിൽ പൗരാണിക്ക് എന്നായിട്ട് മാറുന്നു നല്ല ഇക്ക് വയ്ക്കുന്നതാണ് പുരാൺ പൗരാണിക്ക് അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് കുറച്ച് വിശേഷണങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് മാറ്റങ്ങളില്ലാതെ പക്ഷേ കുറച്ചൊക്കെ നമുക്ക് നൗണിൽ നിന്നും പ്രോനൗണിൽ നിന്നും ക്രിയയിൽ നിന്നും നിന്നുണ്ടാക്കാനായിട്ട് സാധിക്കും അതാണ് നമ്മളിപ്പോൾ പഠിച്ചത് ഇപ്പോൾ അതിൽ വിശേഷിനോക്ക് തുലന എന്ന് പറയുന്നതിൽ നമ്മൾ മൂന്ന് മൂന്നാവസ്ഥകളിൽ കൂടി നമ്മൾ കടന്നുപോയി മൂലാവസ്ഥ ഉത്തരാവസ്ഥ ഉത്തമാവസ്ഥ അതായത് വിശേഷൻ അപ്പനെ മൂല രൂപമേ ഹോത്താഹേ ഉസേ മൂലാവസ്ഥ കഥേ അതായത് വിശേഷിക്ക് അന്യസേ തുലന ഞിചാത്തി വേറൊന്നുമായിട്ട് അവിടെ കമ്പയർ ചെയ്യുന്നില്ല രണ്ടാമത്തെ ഉത്തരാവസ്ഥ നമ്മൾ പറഞ്ഞു ഒന്നുകിൽ എക് വിശേഷിക്ക് വിശേഷിക്കോ ദൂസരെ സേ ഖ്കർ യാ ബഡ്കർ ദിക്കായ ജായി ഒന്നുകിൽ കുറയുന്നു അല്ലെങ്കിൽ കൂടുന്നു മൂന്നാമത്തെ ഉത്തമാവസ്ഥയിൽ പറയുന്നുണ്ട് എന്താണ് ഏക വിശേഷിക്കും അന്യക്ക് തുലന മീൻ സബ്സെ യാ സബ്സേ സബ്സെ ഭഡ്കർ ഒന്നുകിലേറ്റവും കുറവ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദിക്കായ ജാതഹി അതാണ് ഉത്തമാവസ്ഥ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സംസ്കൃതത്തിലെ കുറച്ച് വിശേഷണങ്ങൾ നമ്മൾ ക്രമ ഇത് ആയിട്ട് പറയുകയാണെങ്കിൽ ഉത്തരാവസ്ഥ ഉത്തമാവസ്ഥ എന്ന് പറയുന്നത് ഉത്തരാവസ്ഥയിലെ തറും ഉത്തമാവസ്ഥയിൽ തമ്മും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വിശേഷണം ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞു ഹിന്ദിയിലും അതുപോലെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അത് നമ്മൾ പറഞ്ഞു സുന്ദർ സുന്ദർ തർ എന്നുള്ളത് അധിക അധിക അധികൃതർ അധികർത്തം അധികൃതം അപ്പോൾ തർ തം എന്നുള്ള പേട് ഉപയോഗിച്ച് നമുക്ക് വിശേഷണ ഉത്തമാവസ്ഥ ഉത്തരവാസ്ഥ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കുറച്ച് വിശേഷണങ്ങൾ നമ്മൾ പ്രത്യേകങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ വിശേഷം രൂപം ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതായത് നൗണായാലും പ്രോ നൗണായാലും ക്രിയ അതിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് വിശേഷണം എന്താ നമ്മൾ പഠിക്കണം അത് എത്ര തരണ്ടെന്ന് നോക്കണം അതുപോലെ തന്നെ അതിൻ്റെ രൂപാന്തർ എങ്ങനെയാണെന്ന് നോക്കണം അതെന്താണെന്ന് നോക്കണം നമ്മൾ കമ്പാരിസനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇതിൽ തുലനാക്കി ദൃഷ്ടി വിശേഷൻക്ക് കിത്തിന അവസ്ഥ ചോദിക്കാവുന്നതാണ് എന്താണ് ഏകേക്ക് ഉദാഹരണം തീച്ചി അപ്പോൾ കമ്പാരിസൻ്റെ ആ കാഴ്ചപ്പാട് തുലനം ചെയ്യുക എന്നുള്ള കാഴ്ചപ്പാടുകൾ നോക്കുകയാണെങ്കിൽ വിശേഷണത്തിന് എത്ര അവസ്ഥകളുണ്ടെന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചത് അതുപോലെ തന്നെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട് നിമ്നലിഖിത വാക്യമേ സർവനാമോർ സർവനാമി വിശേഷം പത്തായി നമ്മളൊരു സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ടാല് സർവനാമം ഏതാണ് സർവ്വനാമിക് വിശേഷം ഏതാണെന്നുള്ളത് പറയേണ്ട ഒരവസ്ഥ അതുപോലെ തന്നെ നിമ്നലിഖിത ശബ്ദം നോക്കിയാൽ വിശേഷം രൂപം ലിഖുകയും നിങ്ങളത് ബുക്കിലേക്ക് എഴുതുക ഏഴാമത്തെയും എട്ടാമത്തെയും ചോദ്യം അത് നിങ്ങൾ ബുക്കിൽ എഴുതിയിട്ട് അതിൻ്റെ ആൻസർ കറക്റ്റ് ആൻസർ എഴുതി കാണിച്ച് തരിക അതിൽ എട്ടാമത്തെ നിമ്നലിഖിത ശബ്ദം വിശേഷം രൂപ തന്നിരിക്കുന്നത് അതിലെ വിശേഷം രൂപ ഏതാണെന്ന് എഴുതണം ധിന്നുണ്ട് ധിന്നുണ്ട് വിശേഷനാകുമ്പോൾ ദൈനികം നമ്മളിപ്പോൾ പഠിച്ചതാണ് ദൈനികമായിട്ട് മറന്നു ടണ്ട് ടണ്ട മദ്രാസ് മദ്രാസി സപ്താഹി സാപ്താഹിക വർഷ വാർഷിക ഇക്കണ് വരെ ഗർ ഖരേലു ധൈര്യ ധൈര്യവാൻ ഭാഗ്യ ഭാഗ്യവാൻ പരിശ്രമം പരിശ്രമി അതുപോലെ തന്നെ ഇതിഹാസ് ഐതിഹാസിക് പുരാൺ പൗരാണിക് ഇപ്പം നമുക്ക് ഈ ബുക്കിൽ തന്നിട്ടുള്ള നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം ഇതിഹാസം എന്താ ചോദിക്കുക സപ്താഹം എന്താ ചോദിക്കുക വർഷം എന്താ ചോദിക്കുക പുരാണ് അതിൻ്റെയൊക്കെ വിശേഷ രൂപം നമുക്ക് രണ്ട് മാർക്കിൻ്റെ ആയിട്ട് നമുക്ക് ചോദിക്കാം എന്താണ് അപ്പോൾ വിശേഷണം എന്താണെന്ന് നമ്മൾ കൃത്യമായി പഠിക്കുക ഇതിൻ്റെ ആൻസർ നമ്മൾ നോട്ടിലേക്ക് തയ്യാറാക്കുക ഏഴാമത്തേൻ്റെ എട്ടാമത്തേൻ്റെ ആൻസർ നമ്മൾ നോട്ടിലേക്ക് തയ്യാറാക്കുക ബാക്കി പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ ചോദ്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പം അത് നന്നായി പഠിക്കുക ഒപ്പം തന്നെ പഠിച്ചു പോവുക അടുത്ത് നമുക്ക് എടുക്കാനുള്ളത് ക്രിയയെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ശബ്ദ തൊട്ട് ഇവിടം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ശബ്ദ പഠിച്ചു സംഖ്യ പഠിച്ചു വചൻ ലിങ്ക് കാരക് അതുപോലെ തന്നെ നമ്മൾ സർവനാമം പഠിച്ചു വിശേഷൻ പഠിച്ചു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് അടുത്ത് നമ്മൾ ക്രിയയാണ് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഓക്കെ താങ്ക് യു